ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. യുണൈറ്റഡ് നേഷൻസ് 2016 ദ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം 5 രാജ്യങ്ങളുടെ പേര് പുറത്തുവിട്ടു. ഈ 5 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യർ ഏറ്റവും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന 5 രാജ്യങ്ങളാണ്. ഇതിലെ ഓരോ രാജ്യങ്ങളെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് പൊതുവായി കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, മതവിശ്വാസികളുടെ എണ്ണം അതിശയകരമായി കുറയുകയും താമസിയാതെ തന്നെ മതം ഈ രാജ്യങ്ങളിൽ നിന്ന് ഉടനെ തന്നെ പുറത്തു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ. ഈ പട്ടികയിൽ 100% മതമുള്ള ഒരു രാജ്യവുമില്ല എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, മതങ്ങളിൽ നിന്നല്ല മറിച്ച് അതിനുപരി മാനവികതയിൽ നിന്ന് തന്നെയാണ് മനുഷ്യർക്ക് സന്തോഷവും സമാധാനവും കിട്ടുന്നത്. സന്തോഷവും മനസമാധാനവും നമ്മൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ അത് തന്നെ നമുക്ക് ചുറ്റുമുള്ളവർക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കണം അല്ലെ. ഏതായാലും നമുക്ക് ഇപ്പോൾ ടേസ്റ്റ് ടൈമിന്റെ അടുക്കളയിലേക്ക് പോകാം. നമസ്കാരം, ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം. ഹായ് അൻഷി. ഹലോ ചേച്ചി. നമുക്കൊന്നൊരു ഐസ്ക്രീം കഴിച്ചാലോ? ഐസ്ക്രീം ആയിരുന്നു, ഞാൻ വിചാരിച്ച തണ്ണി മൊത്തം ജ്യൂസ് അല്ലായിരിക്കും. അല്ല, ഐസ്ക്രീമാണ്. അപ്പൊ തണ്ണീർ മാത്രം അതല്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് തണ്ണീർ മാത്രം ഐസ്ക്രീമാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് കണ്ടു നോക്കാം. അതിന് മുൻപായിട്ട് തണ്ണീർമത്തൻ ഐസ്ക്രീമിന് എന്തൊക്കെ ചേരുവകൾ വേണമെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. തണ്ണീർമത്തൻ അഥവാ വാട്ടർമെലൺ നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കോൺഫ്ലോർ, പാല്, പഞ്ചസാര. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ചെയ്യുന്ന പ്രോസസ്സാണ് നമുക്ക് ഐസ്ക്രീമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പ്രോസസ്സുണ്ട്, അതൊന്ന് ചെയ്തെടുക്കാം. ആദ്യം തന്നെ തണ്ണീർമത്തൻ പഞ്ചസാരയും കൂടി കുക്കറിൽ ഒരു 3 വിസിൽ എടുക്കാം. അപ്പം നന്നായിട്ട് പാകമായിട്ട് മിക്സായി കിട്ടും. അപ്പം ഈ കുക്കറിലേക്ക് നമുക്ക് തണ്ണീർമത്തൻ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് പഞ്ചസാര. തീ നല്ല സിമ്മാക്കി വെച്ചിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. 3 വിസിൽ വരണം. അപ്പൊ അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതിനു വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാം. തണ്ണീർമത്തനും പഞ്ചസാരയും കുക്കറിൽ വെച്ച് ഒരു 3 വിസിൽ വന്നിട്ടുണ്ട്. പ്രഷറൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. തണ്ണീർമത്തൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കണം. അതൊന്ന് ചെയ്യാം. ഇനി നമുക്ക് പാലൊന്ന് ചൂടാക്കാം. ഈ പാനിലേക്ക് 1 ലിറ്റർ പാലാണ് ഞാൻ എടുക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊന്ന് ചൂടായിട്ടുണ്ട്. നമുക്കൊരു 2 സ്പൂണ് ഈ ബൗളിലേക്ക് മാറ്റാം. പാലിലേക്ക് 4 സ്പൂൺ കോൺഫ്ലോർ. പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ തൽക്കാലത്തേക്ക് കുറച്ച് നേരത്തേക്ക് ഇതൊന്ന് ഓഫ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ തണ്ണീർമത്തൻ ഒന്ന് തണുത്തിട്ടുണ്ട്. അത് ആദ്യം ഒന്ന് ജ്യൂസ് ആക്കി എടുക്കണം. അതൊന്ന് ചെയ്തെടുക്കാം. നമുക്കൊന്ന് മിക്സിയിൽ നന്നായിട്ട് ജ്യൂസ് ആക്കി എടുക്കണം. അതൊന്ന് ചെയ്തെടുക്കാം. തണ്ണീർമത്തൻ നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ബൗളിലേക്ക് മാറ്റാം. പാലൊന്ന് ഓൺ ചെയ്യാം.
പാലിന്റെ സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇതിലേക്ക് കോൺഫ്ലോറിന്റെ മിക്സ് ആണ് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത്. അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പം പാൽ നന്നായിട്ടൊന്ന് കുറുകി വരും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, കാരണം കട്ട പിടിക്കും. ആ കട്ടയൊക്കെ നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് വേണം ഇളക്കി കൊടുക്കാനായിട്ട്. ചെറിയൊരു തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് തണ്ണീർമത്തൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. തണ്ണീർമത്തൻ പഞ്ചസാര ചേർത്തിട്ടാണ് നമ്മൾ വേവിച്ചത്, അതാണ് ജ്യൂസാക്കി എടുത്തിരിക്കുന്നത്. ആ ജ്യൂസാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പാലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. പാലിനും കോൺഫ്ലോറിനും മിക്സാണ്. ഇതിലേക്ക് നമുക്ക് തണ്ണീർമത്തൻ്റെ ജ്യൂസ് ചേർത്ത് കൊടുക്കാം. മിക്സ് നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഒന്ന് കുറുകി വരണം. കുറുകി വന്നു കഴിഞ്ഞ് തണുപ്പിച്ചതിന് ശേഷമാണ് നമ്മളിതിനെ ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുന്നത്. തണ്ണീർമത്തൻ ഐസ്ക്രീമിൻ്റെ മിക്സ് നല്ല പാകമായിട്ടുണ്ട്, നന്നായി കുറുകി കട്ടയെ വന്നിട്ടുണ്ട്. നമുക്കിതിനൊരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ തണ്ണീർമത്തൻ ഐസ്ക്രീമിലെ മിക്സ് അവിടെ റെഡിയാണ്. എന്തായാലും തണ്ണീർമത്തൻ ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ചെറുതായി കട്ട് ചെയ്തെടുത്ത തണ്ണീർമത്തൻ പഞ്ചസാരയും ചേർത്ത് കുക്കറിൽ 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. തണ്ണീർമത്തൻ്റെ മിക്സ് ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ജ്യൂസായി അരച്ചെടുക്കുക. ഒരു പാനിൽ 1 ലിറ്റർ പാൽ ചൂടാക്കുക. പാൽ നന്നായി ചൂടായി വരുമ്പോൾ അതിൽ നിന്ന് 2 തവി പാൽ ഒരു ബൗളിലേക്ക് മാറ്റുക. ആ പാലിലേക്ക് 4 സ്പൂൺ കോൺഫ്ലവറാണ് ചേർത്ത് കൊടുത്തത്. നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക. പാനിലെ പാൽ തിളച്ച് വരുമ്പം കോൺഫ്ലവറിൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കോൺഫ്ലവറിൻ്റെ പാലിൻ്റെ മിക്സ് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തണ്ണീർമത്തൻ്റെ മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. ഈ മിക്സ് ഒന്ന് ചെറുതായിട്ട് കുറുക്കി വരുമ്പോൾ തീ അങ്ങ് ഓഫ് ചെയ്യുക. അതിനുശേഷം ഇതിനൊരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റുക. ഈ മിക്സ് ഫ്രീസറിൽ വെച്ച് തണുത്തതിന് ശേഷം ഉപയോഗിക്കുക. തണ്ണീർമത്തൻ ഐസ്ക്രീമാണ് നമ്മളിന്ന് തയ്യാറാക്കിയത്. അപ്പോൾ ഇവിടെ ഐസ്ക്രീം ആയിട്ടില്ല, അതിനുള്ള കറക്റ്റ് മിക്സ് മാത്രമേ ആയിട്ടുള്ളൂ. നമ്മളിതിനെ ഇനി ഫ്രീസറിൽ വെക്കണം. ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് ഫ്രീസ് ആയതിന് ശേഷം മിക്സിയിലിട്ട് ഒന്നും കൂടി അടിക്കണം. അപ്പോഴേ കറക്റ്റ് ഐസ്ക്രീമിൻ്റെ ഒരു ഫ്ലഫി ആ ഫീൽ ഇല്ലേ, കറക്റ്റ് ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഒന്നും കൂടി ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് സാധാരണ ഐസ്ക്രീം കഴിക്കുന്ന പോലെ കഴിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അനുഷിതയ്ക്ക് ഇപ്പം കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ എന്തായാലും വീട്ടിൽ തണ്ണീർമത്തൻ ഐസ്ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ടേസ്റ്റ് ടൈമിലൂടെ വീണ്ടും കാണാം. രുചികളുടെ ലോകം എത്രയോ വലുതാണ്. കൂടുതൽ രുചികളെ പറ്റി അറിയും തോറും അതുണ്ടാക്കി നോക്കാനും നമുക്ക് ആഗ്രഹം ഉണ്ടാവും അല്ലേ. ഏതായാലും നമുക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. രുചികൾ തേടിയുള്ള യാത്രയിൽ നമ്മൾ പലതരം സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ ഇവർ ഇതിലാണ് ഇവർ മീൻ വളർത്തുന്നത്. അപ്പോൾ ഇന്ന് ഈ ദേവസൂര്യ ക്ലബിലെ മെമ്പേഴ്സൊക്കെ കൂടി ഈ കുളത്തിൽ നിന്ന് മീനിനെ പിടിച്ച് ആ മീനിനെയാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു വെറൈറ്റി ആയിട്ടുള്ളത്. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രുചികൾ തേടിയുള്ള യാത്ര ഇന്ന് അഞ്ജന നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് എങ്ങോട്ടായിരിക്കും?
ഫിസിക്കൽ തീയതിയിലെ യാത്രയിൽ നമ്മൾ പലതരം സ്ഥലത്ത് പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസിനായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ പാലുവായ് എന്ന് പറഞ്ഞ വിളക്കാട്ട് പാടം എന്ന് പറഞ്ഞ എക്സാക്റ്റ് അതാണ് പേര്, വിളക്കാട്ട് പാടം അതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര്. പണ്ട് ടിപ്പു സുൽത്താൻ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്നായിരുന്നു ഇത്ര വഴി കാണിക്കാനായിട്ട് വിളക്ക് കാണിച്ചിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിന് വിളക്കാട്ട് പാടം എന്നുള്ള പേര് വന്നത്. ഇവിടെ ഒരുപാട് പാടങ്ങളായിരുന്നു, പക്ഷെ ഇപ്പം അത്ര പാടങ്ങളൊന്നുമില്ല, ഇപ്പോൾ ഒരുപാട് വീടുകളാണ്. പക്ഷെ ആ ഒരു ഒരു പാടത്തിൻ്റെതായ സംഭവങ്ങൾ നിലനിർത്താനായിട്ട് ഇവരുടെ വകയ്ക്ക് ഒരുപാട് നിറയെ കൃഷികളും ജൈവ കൃഷികളും പ്ലസ് മീൻ വളർത്തലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവരിവിടെ ചെയ്യുന്നുണ്ട്. നമുക്കിന്ന് ഇവിടെ ഒരു നല്ല രുചി പരിചയപ്പെടുത്താൻ പോകുന്നത് ദേവസൂര്യ എന്ന് പറഞ്ഞൊരു ക്ലബ്ബുണ്ട്. ഈ നാട്ടിലെ എല്ലാ വീട്ടിലും ഒരുമാതിരി എല്ലാ അംഗങ്ങളും ആ ക്ലബിൻ്റെ മെമ്പേഴ്സാണ്. അപ്പോൾ എൻ്റെ മുന്നിൽ ഒരു കുളമുണ്ട്. ഈ കുളത്തിൽ ഇവർ ഇതിലാണ് ഇവർ മീൻ വളർത്തുന്നത്. അപ്പോൾ ഇന്ന് ഈ ദേവസൂര്യ ക്ലബ്ബിലെ മെമ്പേഴ്സൊക്കെ കൂടി ഈ കുളത്തിൽ നിന്ന് മീനിനെ പിടിച്ച് ആ മീനിനെയാണ് നമ്മളിന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇന്നത്തെ ഏറ്റവും വലിയൊരു വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പോൾ രേച്ചേട്ടൻ ഇവിടെ ഓൾറെഡി ഇതാ വലയൊക്കെ ആയിട്ട് ഫിഷർമാൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ദേവസൂര്യയുടെ ക്ലബിൻ്റെ മെമ്പർ ആ ഒരു ഇതൊക്കെ ഉണ്ട് ഇവിടെ എൻക്രൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം പിടിക്കല്ല, ഞാൻ ഇത്രയും ബിൽഡപ്പ് കൊടുത്തു മീനെ കിട്ടണം. രാത്രി മീൻ ഉറങ്ങിയിട്ടുണ്ടാവോ? ഇല്ല, എന്നാ പിടിക്കാം. ഉണങ്ങി എല്ലാത്തിനും എഴുതിപ്പിച്ചു. നമ്മൾ ഇത്രയും പേര് ഇവിടെ നിൽക്കുകയല്ലേ, പോട്ടെ പിടിക്കാം. അപ്പം രേച്ചേട്ടൻ തകർത്തു. ഞാൻ വിചാരിച്ച പോലെ, ഞാൻ ഇത്ര മീനൊന്നും വിചാരിച്ചില്ല കേട്ടോ. ഇത് നമ്മളൊരു ആറേഴ് മീൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള മീൻ എടുത്തിട്ട് നമുക്കിപ്പോൾ പോയി അങ്ങ് ഉണ്ടാക്കാം അല്ലേ. അപ്പം നിങ്ങളുടെ കൂട്ടത്തു നിന്ന് ഒരു ചേച്ചി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരിയാണ് നമുക്ക് ഈ ഒരു ഫിഷ് ഇവിടെ ലൈവായിട്ട് കുക്ക് ചെയ്യാൻ പോകുന്നത്. വളരെ ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഈ മീൻ. നമ്മൾ എന്താ ചെയ്യാൻ പോണേ? ഈ മീൻ വറുത്തതിന് ശേഷം ഞങ്ങള് ചെറിയ ഉള്ളിയും എല്ലാതും വെച്ച് പൊള്ളിച്ചെടുക്കും. നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ മീനിനെ പൊള്ളിച്ചെടുക്കാൻ പോവാം. ഇവിടെ കുറച്ച് ചെറുവുള്ളി ഉണ്ട്, ഉപ്പുണ്ട്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, ഇവിടെ ഒരു ക്യാപ്സിക്കം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, പച്ചമുളകുണ്ട് ആൻഡ് കറിവേപ്പില, ഇത്രയും സാധനങ്ങളാണ്. പിന്നെ പെരിഞ്ചീരക പൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മളോട് ഉരുക്കി വെച്ചിട്ടുള്ളത്. എന്തൊക്കെയാ വേണ്ടത്? മുളക് പൊടി ചേച്ചി പറഞ്ഞു ഞാൻ ഇടാം. എത്ര വേണം? 2 teaspoon. 2 teaspoon മുളക് പൊടി. ഇത് നമ്മൾ ഒരു മീനായിട്ട് എടുക്കുന്ന ദിവസം കഴിക്കാൻ പറ്റണം. അല്ല, അപ്പം 1 teaspoon. പിന്നെ മഞ്ഞപ്പൊടി പാകത്തിന്. മഞ്ഞപ്പൊടി പാകത്തിന്. പാകത്തിന്. അപ്പൊ ഇതെന്റെ ഭാഗം. ഓക്കെ, മഞ്ഞപ്പൊടി. പിന്നെ ഉപ്പ്. ഉപ്പ് പാകത്തിന്. ഇത്ര മതിയോ? ഇരിക്കട്ടെ, വറുത്തെടുക്കുമ്പോൾ ഉപ്പ് കുറയുമല്ലോ. പെരിഞ്ചീരകപ്പൊടി ഇത് ഞാൻ ആദ്യമായിട്ട് കാണണം കേട്ടോ. സാധാരണ ഈ ഒരു മാരിനേഷനിലും പെരിഞ്ചീരക പൊടി കാണാം ആദ്യം. ഓക്കെ, ഇത്ര മതിയോ? വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, പെരിഞ്ചീരക പൊടി ഇത് മൂന്നുമാണ് നമുക്ക് വേണ്ടത്. ഇതെന്താ ചെയ്യാ? ഇത് കറിവേപ്പില്ല. കറിവേപ്പില്ല ഇത്ര മതിയോ? ഓക്കെ, ഓക്കെ. ഇത് ഒരു കുഴമ്പ് രൂപത്തിൽ ചതച്ചെടുക്കണം. അപ്പൊ ആരോഗ്യം ചേട്ടൻ ആയതുകൊണ്ട് ചേട്ടൻ ഇത് കുഴമ്പ് രൂപത്തിൽ നമുക്ക് ചതച്ച് തരും. അപ്പൊ ഇത് ഏകദേശം ആയില്ലോ സമയം? അപ്പൊ നമുക്ക് വർത്താലോ. ധൈര്യം ഇട്ട് വെച്ചോ, ഞണ്ട് കൂടെ.
ചുവന്ന ഉള്ളി ഞാൻ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇടുക. മുളകുപൊടി, പിന്നെ മഞ്ഞപ്പൊടി, പിന്നെ ഉപ്പ്, ഇതിന്റെ പുളി എന്ന് പറയുന്നത് തക്കാളിയുടെ പുളി. അപ്പൊ നമ്മൾ വേറെ കൊടമ്പുളി പുളി അങ്ങനെ വേപ്പിൻ്റെ ഇല, പച്ചമുളക്, കുറച്ച് ഇഞ്ചി ചെറിയുള്ളി ഇട്ടു, അത് വാട്ടി കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മള് മഞ്ഞപ്പൊടി, മുളകുപൊടി, ഉപ്പ്, കറിവേപ്പില, തക്കാളി, ഇഞ്ചി, പിന്നെ എന്താ ചോദിച്ചാൽ നമ്മള് പച്ചമുളക് ഇട്ടു. അപ്പൊ ഇനി ഇത് നമുക്ക് പൊള്ളിക്കണം. പൊള്ളിക്കണം. എന്താ ചെയ്യേണ്ടത്? ആദ്യം ആദ്യം കുറച്ച് മസാല ഇതിൽ വെക്കും. ഐശ്വര്യമായിട്ട് കുറച്ച് മസാല, നമ്മളൊരു ബെഡ് ഇടുന്ന പോലെ മസാല ഇടുകയാണ് അല്ലേ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് മീനിനെ വെക്കുന്നത്. അപ്പം സാധാരണ പൊള്ളിക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ പൊള്ളിച്ചെടുക്കാൻ പോവുക. പക്ഷെ ചേച്ചിയുടെ പൊള്ളിക്കുന്ന സ്വാദം എങ്ങനെയാണെന്ന് നോക്കി പറഞ്ഞുതരാം. നല്ലോണം ഇല വാട്ടിയിട്ടാണ് നമ്മളിതിൽ മീൻ വെച്ചത്. അപ്പം അതൊന്ന് ശ്രദ്ധിക്കില്ലെങ്കിൽ നമ്മൾ മീൻ വെക്കുമ്പോൾ പൊട്ടി പൊട്ടി പോകും. അപ്പം നല്ലോണം ഇല വാട്ടിയിട്ട് മാത്രം പൊള്ളിക്കാം. എന്താ ഇത്? ഇതിന് എത്ര നേരം പൊള്ളിച്ചെടുക്കണം? എല്ലാം ഇങ്ങനെ ബ്രൗൺ ആവണ വരെ മറിച്ചും തിരിച്ചിടണം. മറിച്ചും തിരിച്ചും വെക്കണം. മൂടി വെക്കണം. മൂടി വെക്കണം. മൂടി വെക്കണം. ബ്രൗൺ ആവുന്നതാണ് പാകം അല്ലേ. ഞാനത് ഇങ്ങനെ നോക്കിയിരിക്കുന്നു. ചേച്ചി ഇത് സിമ്പിൾ ആയിട്ട് കൈയൊണ്ട് മറിച്ചിട്ട്, നമുക്കൊക്കെ നമ്മളിതിനെ താവയും കാര്യങ്ങളൊക്കെ വേണം. ചേച്ചി സിമ്പിൾ ആയിട്ട് ഇങ്ങനെ വെച്ച് പിടിച്ചു നോക്കുന്നു, കൈയൊണ്ട് മറിച്ചിട്ടുന്നു, പായി എടുക്കല്ലേ. നൈശ്വര്യായിട്ട് കൈയൊണ്ട് തന്നെ എടുത്തോളൂ, എനിക്കിവിടെ അത്രേ ഉള്ളൂ. അതേ സിമ്പിൾ, വേഗം കൈയൊണ്ട് എടുത്തു. നമുക്കിതിനി സ്വാദ് നോക്കുക വേണ്ട ബാക്കിയുള്ളു അല്ലേ. ഇത് തമാശ എന്ന് വെച്ചാൽ ഞാനിപ്പോ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടാക്കുന്നതിനെ പറ്റി ഒക്കെ പറയുന്നത്, ഞാനിതൊന്നും കഴിക്കാറില്ല. ഇത് എന്റെ വീട്ടിലുള്ള പരീക്ഷ ആണ്, ഞാൻ വെക്കുള്ളൂ, ഞാൻ ഇതൊന്നും കഴിക്കൂല. തുറക്കട്ടെ? തുറന്ന് നോക്കി നോക്കി എന്തായിരിക്കും എന്ന് അറിയില്ല. പക്ഷെ മണം വരുന്നുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല ആ വാഴയെല്ലാം വാടിയതിൻ്റെയും ആ ചെറു ഉള്ളിയുടെയും മീൻ്റെയും ഒക്കെ കൂടിയിട്ടുള്ളൊരു ക്രിസ്മസ് കഴിഞ്ഞ കാലമൊക്കെ ആയതുകൊണ്ട് ഒരു 5 അപ്പം കൊണ്ട് 5000 പേർക്ക് പകരം നമ്മൾ ഒരു പൊള്ളിച്ച മീൻ കൊണ്ട് നമ്മൾ ഈ ഒരു എല്ലാവരും കൂടി ആണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അമ്പു ചേച്ചി നമുക്ക് ഭയങ്കര ഇനോ ഒരുപാട് സ്നേഹത്തോടു കൂടെ പൊള്ളിച്ച് തന്നൊരു മീൻ. അപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ധൈര്യമായിട്ട് ഞാൻ കഴിക്കാൻ, എനിക്ക് എന്തേ പറ്റും, നിങ്ങൾ ഉത്തരം പറയണം. നോക്കട്ടെ. അപ്പൊ ദേവസൂര്യ ക്ലബ്ബുകാരുടെ മീൻ അമ്പു ചേച്ചി വളരെ വിദഗ്ധമായി നമുക്ക് ഉണ്ടാക്കി തന്നു. ഞാൻ വളരെ സന്തോഷത്തോടുള്ളത്. ഒരു കാര്യം പറയണം, പുള്ളിക്കാരി അല്ല എവിടെ പോയി കാണാൻ. അപ്പൊ പുള്ളിക്കാരിയുടെ നേതൃത്വത്തിൽ നമ്മൾ കുറച്ച് മീൻ പൊള്ളിച്ചതും കൂടെ ഒരു വ്യവസായമായി എടുക്കുന്നത് നന്നായിരിക്കും. നന്നായിട്ട് ശോഭിക്കും അല്ലേ. അടിപൊളി, സൂപ്പർ. കുറച്ചു മുമ്പ് എന്നോട് പറഞ്ഞു മോശമായാലും നല്ല എന്ന് മാത്രമേ പറയാൻ പാടുള്ളൂ. മോശമൊന്നുമല്ലേ, നോക്കല്ലേ, മുഖം നോക്കിയാൽ മതി.
രുചികൾ തേടിയുള്ള യാത്ര വളരെ രസകരം തന്നെയാണല്ലേ. അത് നമുക്കിങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കാൻ തോന്നും. ഏതായാലും നമുക്ക് തിരികെ എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ടേസ്റ്റ് ടൈമിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ ടേസ്റ്റ് ടൈം കത്തിലേക്ക് പോകാം. ഇന്നത്തെ കത്ത് അയച്ചിരിക്കുന്നത് മഞ്ജുഷ ഇടുക്കിയിൽ നിന്നാണ്. കത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നും ടേസ്റ്റ് ടൈം കാണാറുണ്ടെന്നും അതുപോലെ സാധികയുടെ വിഭവങ്ങളൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ നമ്മളോട് എല്ലാവരും അന്വേഷണവും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അയച്ചു തന്നിരിക്കുന്ന റെസിപ്പി ഞാൻ വായിക്കട്ടെ. റെസിപ്പി: മിനി മാക്രോണി ചീസ് ബൈറ്റ്സ്. ആവശ്യമുള്ള സാധനങ്ങൾ: മാക്രോണി 6 കപ്പ്, ഹെർബൽ ആൻഡ് ഗാർലിക് ചീസ് 1 കപ്പ്, ഷെഡാർ ചീസ് 2.5 കപ്പ്, ഉപ്പില്ലാത്ത ബട്ടർ 2 ടേബിൾ സ്പൂൺ, മുട്ട 2 എണ്ണം, പാൽ 3/4 കപ്പ്, പുളിയില്ലാത്ത തൈര് 1/2 കപ്പ്, ഉപ്പ് 1 നുള്ള്, കുരുമുളക് പൊടി 1 നുള്ള്, ക്രാക്കർ ബിസ്ക്കറ്റ് പൊടിച്ചത് 2 കപ്പ്, ബട്ടർ ഉരുക്കിയത് 6 ടേബിൾ സ്പൂൺ. തയ്യാറാക്കുന്ന വിധം: അവൻ 375 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയിടുക. മഫിൻ ടിന്നുകളിൽ കുക്കിംഗ് സ്പ്രേ തളിച്ച് വയ്ക്കുക. ക്രാക്കർ ബിസ്ക്കറ്റ് പൊടിച്ചതും ബട്ടർ ഉരുക്കിയതും ഷെഡാർ ചീസ് ഗ്രേറ്റ് ചെയ്തതും കൂടി ഒന്നിച്ചിളക്കി യോജിപ്പിച്ച് ഓരോ മഫിൻ ട്രേയുടെയും പകുതി ഭാഗത്ത് നിർത്തി അമർത്തി വയ്ക്കുക. ഒന്നാമത്തെ ചേരുവകളെല്ലാം ഒന്നിച്ചിളക്കി യോജിപ്പിച്ച് ഓരോ സ്പൂൺ വീതം മഫിൻ ടിന്നുകളിൽ നിറച്ച് 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക. പുറത്ത് 10 മിനിറ്റ് വെച്ച ശേഷം വിളമ്പുക. ഇത് ശരിക്കും കുട്ടികളുള്ള വീട്ടമ്മമാർക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയായിരിക്കും അല്ലേ. കുട്ടികൾ സ്കൂൾ കഴിഞ്ഞ് 4 മണിക്ക് വീട്ടിലെത്തുമ്പോൾ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരം. ഏതായാലും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസ് നിങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യാനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 68025. ടേസ്റ്റ് ടൈമിലൂടെ ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തിയ വിഭവങ്ങൾ പോലെ തന്നെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു പ്രേക്ഷകർ ഞങ്ങൾക്ക് എഴുതി തന്ന വിഭവങ്ങളും. ഇതുപോലെ കൂടുതൽ രുചി വിശേഷങ്ങളുമായി നമുക്ക് കാണാം മറ്റൊരു ടേസ്റ്റ് ടൈമിലൂടെ.